അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള നിരന്തരമായ അനുഗ്രഹങ്ങളും ബർക്കത്തുകളും പുരോഗതിയും വളർച്ചയുമെല്ലാം എപ്പോഴും ആശിച്ചുകൊണ്ടിരിക്കുന്ന, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, അതിനായി തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നാം എല്ലാവരും. പടച്ച റബ്ബിന്റെ ഏറ്റവും വലിയ അനുഗ്രഹാശിസ്സുകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിത്തീരണേ എന്ന് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കേണ്ടുന്നതിന്റെ ആവശ്യകത നാം മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മുടെ സ്വന്തം കാര്യത്തിലും സന്താനങ്ങളുടെ കാര്യത്തിലും സമ്പത്തിന്റെ കാര്യത്തിലുമെല്ലാം നിരന്തരം ബറക്കത്ത് ചൊരിയണേ റബ്ബേ എന്ന് നിരന്തരമായി നാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഒരു പ്രദേശത്ത് നാം ചെന്നിറങ്ങിയാൽ, ഒരു നാട്ടിൽ ചെന്നിറങ്ങിയാൽ നമ്മുടെ മനസ്സകം പ്രാർത്ഥന കൊണ്ട് നിറയാറുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ, റബ്ബി അൻസിൽനി മുൻസലൻ മുബാറക വ അൻത ഖൈറുൽ മുൻസിലീൻ, എന്റെ രക്ഷിതാവേ അൻസിൽനി, നീ എന്നെ ഇറക്കിത്തരേണമേ, നീ എന്നെ ഇറക്കിത്തരേണമേ, മുൻസലം മുബാറക, അനുഗ്രഹീതമായ ഒരു താവളത്തിൽ, അനുഗ്രഹീതമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട ഒരു താവളത്തിൽ നീ എന്നെ ഇറക്കിത്തരേണമേ. വ അൻത ഖൈറുൽ മുൻസിലീൻ, ഇറക്കുന്നവരിൽ, അങ്ങനെയുള്ള സൗഭാഗ്യം ചെയ്തു കൊടുക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ നാഥ നീ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച സന്ദർഭം വിശുദ്ധ ഖുർആൻ എടുത്തു ഉദ്ധരിച്ചിട്ടുണ്ട്. ബറക്കത്തിന് വേണ്ടി സ്വയം ആശിക്കുക, ബറക്കത്ത് കിട്ടാൻ വേണ്ടി തേടുക, മറ്റൊരാൾക്ക് വേണ്ടി ബറക്കത്തുണ്ടായിത്തീരാൻ വേണ്ടി അള്ളാഹുവിനോട് തേടുക, ഇതൊക്കെയും സത്യവിശ്വാസികൾ ജീവിതത്തിൽ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുതകളാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചു തന്നു, ആരെങ്കിലും വിവാഹിതരായി എന്നറിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ വധൂവരന്മാർക്ക് വേണ്ടി ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നു, ദമ്പതികൾക്ക് വേണ്ടി നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം, ബാറകല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ, അല്ലാഹു നിനക്കും നിന്റെ മേൽ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഏത് കാര്യങ്ങളിലും അല്ലാഹു നിനക്ക് ബറക്കത്ത് ചൊരിയട്ടെ, വജമഅ ബൈനകുമാ ഫീ ഖൈർ, നിങ്ങൾക്ക് രണ്ടാൾക്കും ഇടയിൽ, ഭാര്യാഭർത്താക്കളായി തീർന്ന നിങ്ങൾക്കിരുവർക്കും ഇടയിൽ അല്ലാഹു നന്മയിൽ നിങ്ങളെ ഇരുവരെയും ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ എന്ന് വധൂവരന്മാർക്ക് വേണ്ടി, ദമ്പതികളായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ബറക്കത്തിനെ ചോദിക്കുവാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സന്താനമുണ്ടായി കഴിഞ്ഞ വാർത്ത കേൾക്കുമ്പോൾ അല്ലാഹു നിന്റെ സന്താനങ്ങളിൽ ബറക്കത്ത് ചൊരിയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ബറക്കത്താകട്ടെ അല്ലാഹു, കച്ചവടം തുടങ്ങി എന്ന് കേൾക്കുമ്പോൾ അല്ലാഹു നിന്റെ കച്ചവടത്തിൽ ബറക്കത്ത് ചൊരിയട്ടെ എന്ന് നമ്മൾ ആശംസിക്കാറുണ്ട്. അതുപോലെ ഏതൊരു കാര്യവും ഒരു അനുഗ്രഹം കിട്ടിയെന്ന്, മറ്റൊരാളില്ലെന്ന് നമ്മൾ കേൾക്കുമ്പോൾ ആ വ്യക്തിക്ക് ബറക്കത്ത് നിലനിന്ന് കിട്ടാൻ അല്ലാഹുവിങ്കൽ നിന്ന് ഇനിയും സഹായവും പുരോഗതിയും വളർച്ചയും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. വിശ്വാസികളുടെ പ്രാർത്ഥനയിൽ അവരവർക്ക് നിത്യേന നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഭവങ്ങളിൽ, ആഹാരങ്ങളിൽ, അവന് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ റബ്ബേ നീ പുരോഗതി തരേണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വാചകങ്ങൾ കാണാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ റസഖ്തനാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകുന്നതിൽ, നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്നതിൽ നീ ബറക്കത്ത് ചൊരിയണേ. അതേ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, യാ റബ്ബ്, എന്റെ രക്ഷിതാവേ, ലാ ഗിനാ ലീ അൻ ബറക്കതിക, നിന്നിൽ നിന്നുള്ള ബറക്കത്ത് കൂടാതെ എനിക്ക് കഴിയൂല, നിന്നിൽ നിന്നുള്ള വളർച്ചയും നിന്നിൽ നിന്നുള്ള പുരോഗതിയും നീ എനിക്ക് തരുന്ന സുരക്ഷിതത്വവും ഇല്ലാതെ എനിക്കൊരു സെക്കൻഡ് പോലും മുന്നോട്ട് പോകാനാവില്ല. മഹാനായ അയ്യൂബ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. അപ്പൊ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ് ഈ ബറക്കത്ത് കിട്ടുക, ബറക്കത്ത് ആഗ്രഹിക്കുക, ബറക്കത്തിന് വേണ്ടി തേടുക എന്നത്. എന്താണ് ബറക്കത്തിന് പണ്ഡിതന്മാർ നിർവചനം പറഞ്ഞത്? സുബൂത്തുൽ ഖൈരി മിനല്ലാഹി തആല വദവാമി വസിയാദതുഹു വനമാഉഹു, അതെ, അല്ലാഹു റബ്ബുൽ ആലമീനിൽ നിന്ന് ഖൈർ കിട്ടലാണ്, ആ കിട്ടിയ ഖൈർ വദവാമുഹു, അത് സ്ഥിരമായി നിലനിൽക്കലാണ്.
അതിന്റെ വർദ്ധനവാണ്, അതിന്റെ വളർച്ചയുമാണ്. അള്ളാഹുവിങ്കൽ നിന്ന് ഖൈറ് കിട്ടുക, ആ കിട്ടിയ ഖൈറ് നഷ്ടപ്പെടാതെ തന്നിൽ നിലനിൽക്കുക, അത് നാൾക്ക് നാൾ അഭിവൃദ്ധിപ്പെടുക, അത് ഓരോ ദിവസം കഴിയുന്തോറും വളരുക, ഇതാണ് ബറക്കത്ത്. ഈ ബറക്കത്ത് അള്ളാഹുവിങ്കൽ നിന്ന് മാത്രമാണ് നാം ആശിക്കേണ്ടത്. അല്ലയാണ് ബറക്കത്ത് ചൊരിയുന്നവൻ, അല്ലയാണ് ബറക്കത്തിന് വേണ്ടി തേടപ്പെടുന്ന ഒരേ ഒരു ശക്തി. ഈ ഭൂമിയെ സംബന്ധിച്ചുള്ള പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമിയിൽ അല്ലാഹു മനുഷ്യന് വേണ്ടി ഒരുപാട് ഒരുപാട് നിറച്ചു വച്ചിരിക്കുന്നു. വജഅല ഫീഹാ റവാസിയ മിൻ ഫൗഖിഹാ വബാറക ഫീഹാ വഖദ്ദറ ഫീഹാ ഖവാതഹാ. ഭൂമിക്ക് മുകളിൽ വളരെയേറെ ശക്തമായ നിലക്കുള്ള പർവ്വതങ്ങളെ അവൻ നിശ്ചയിച്ചിരിക്കുന്നു. വബാറക ഫീഹാ, ആ ഭൂമിയിൽ അവൻ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിരിക്കുന്നു. ഒരുപാട് ബറക്കത്തുകൾ കൊണ്ട് നിറക്കപ്പെട്ട സ്ഥലമാണ് ഭൂമി. മനുഷ്യനാവശ്യമായ ഒട്ടേറെ കാര്യങ്ങൾ അല്ലാഹു ഈ ഭൂമിയിൽ നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. വഖദ്ദറ ഫീഹാ അഖ്വാതഹാ, അതിനാവശ്യമായ കൂത്തുകൾ അഥവാ വിഭവങ്ങൾ, ആഹാര വിഭവങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ ഇവിടെ അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യനെ ആഹാരത്തിൽ അല്ലാഹു ബറക്കത്ത് ചൊരിയുമ്പോൾ അതിലൂടെ അവന് നിത്യജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിസ്ഖിൽ വർദ്ധനവ് ലഭിക്കുന്നു എന്നാണ് അർത്ഥം. സന്താനങ്ങളുടെ കാര്യത്തിൽ ബറക്കത്ത് ചൊരിയുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം സന്താനങ്ങളെ അല്ലാഹു അവന് നൽകുന്നു, അവരെ സ്വാലിഹീങ്ങളാക്കുന്നു, അവരെ നല്ലവരാക്കി മാറ്റുന്നു, അവർക്ക് ശൈത്താനിൽ നിന്നുള്ള കാവല് കിട്ടുന്നു, സുരക്ഷിതത്വം അല്ലാഹു നൽകുന്നു. ശാരീരികമായി അനുഗ്രഹം കിട്ടുക എന്ന് പറയുമ്പോൾ ആരോഗ്യം ലഭിക്കുന്നു, അതുപോലെ തന്നെ സുരക്ഷിതത്വം ഉണ്ടാകുന്നു. ആയുസ്സിൽ അനുഗ്രഹം കിട്ടുക എന്ന് പറയുമ്പോൾ രോഗമില്ലാതെ കഷ്ടപ്പാടുകളില്ലാതെ ദീർഘകാലം അല്ലാഹുവിന് അതേ അവനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ബറക്കത്ത് ലഭിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലതാ പൊട്ടലും ചീറ്റലുകളുമില്ലാതെ വലിയ അഗാധമായ വേർപിരിവിലേക്ക് നയിക്കുന്ന പിഴവുകളില്ലാതെ പിണക്കങ്ങളില്ലാതെ പടച്ച റബ്ബിന്റെ കാവലുണ്ടാകുന്നു. ജീവിതത്തിൽ സൗഭാഗ്യം ലഭിക്കുന്നു. ഏതൊരു കാര്യത്തിൽ അല്ല ബറക്കത്ത് ചെയ്തോ അതിലൂടെ സമാധാനമാണ് ലഭിക്കുന്നത്, വർധനവാണ് ഉണ്ടാകുന്നത്, പുരോഗതിയാണ് ഉണ്ടാകുന്നത്, വളർച്ചയാണ് ഉണ്ടാകുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ചില സഹാബിമാർക്ക് വേണ്ടി ബറക്കത്തിന് വേണ്ടി തേടിയ സംഭവങ്ങൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ദീർഘകാലം സേവനം ചെയ്ത ഭൃത്യനായിരുന്നു മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ റസുഖുഹു മാലം വവലദാ വബാരിക് ലഹു. അല്ലാഹുവേ അനസിന് നീ ധനം വർദ്ധിപ്പിക്കണേ, അനസിന് നീ ധനത്തിൽ ബറക്കത്ത് ചൊരിയണേ, വലതാ സന്താനത്തെ നൽകണമേ, വബാരിക്കലഹോ അദ്ദേഹത്തിന് നീ കൂടുതൽ കൂടുതൽ പുരോഗതി കൊടുക്കണമേ. അനസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്ത് പ്രാർത്ഥിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ അതിന്റെ ശേഷമുള്ള ജീവിതം അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്. അദ്ദേഹം പറയുന്നു, ഫൈനി ലമിൻ അക്സരിൽ അൻസാരി മാല. ആ ദുആ നടന്നതിന്റെ ശേഷം പിന്നീടുള്ള എന്റെ ജീവിതത്തിൽ അൻസാറുകളായ സഹാബിമാരിൽ അഥവാ മദീനയിൽ സ്ഥിരതാമസമാക്കിയ അൻസാറുകളായ സഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണക്കാരനായി ഞാൻ മാറി. ഒരുപാട് ഒരുപാട് സന്താനങ്ങളെ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായി, മക്കളെയും അതുപോലെ തന്നെ ധനത്തെയും അല്ലാഹു എനിക്ക് നൽകുകയുണ്ടായി എന്ന്. അപ്പോ ബറക്കത്തിന് വേണ്ടി, സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണത്. ഇനി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമുക്ക് ബറക്കത്ത് ചൊരിഞ്ഞു കിട്ടാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അല്ലാഹുവിങ്കൽ നിന്നുള്ള ഖൈർ ലഭ്യമാവാൻ, ലഭ്യമായ ഖൈർ നഷ്ടമാവാതെ നിലനിൽക്കാൻ, അത് പുരോഗതിപ്പെടാൻ, അത് അഭിവൃദ്ധിപ്പെടാൻ, അത് വളരാൻ എന്താണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്? പരിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ ഒരു കാര്യം പറഞ്ഞത്, ഈമാനും തഖ്വയും നിലനിർത്തലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹു തആല ഒരു നാട്ടുകാരെ കുറിച്ച് പറഞ്ഞെടുത്ത് സൂറത്തുൽ അഇറാഫിലെ 96-ാമത്തെ ആയത്തിൽ കാണാം, വലൗ അന്നഹുൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിം മിനസ് സമാഇ വൽ അർദ്. ആ നാട്ടുകാർ, ഗ്രാമക്കാർ, ഗ്രാമവാസികളായിരുന്നുവെങ്കിൽ
ആമനു അവർ വിശ്വസിക്കുകയും വത്തഖൌ ദോഷങ്ങളൊന്നും വരാതെ ജീവിതത്തിൽ നിഷ്ഠ പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ കറകളഞ്ഞ ഈമാൻ പടച്ചവനെ പേടി റബ്ബ് കാണുന്നുണ്ട് അല്ലാ കേൾക്കുന്നുണ്ട് അല്ലാ അറിയുന്നുണ്ട് എന്ന യഥാർത്ഥമായ വിശ്വാസത്തോടുകൂടി തഖ്വയോടെ തെറ്റുകളിലേക്ക് പോകാതെ ജീവിതത്തിൽ നിഷ്ഠ പാലിച്ചിരുന്നുവെങ്കിൽ നാം അവരുടെ മേൽ തുറന്നു കൊടുക്കുക തന്നെ ചെയ്യുമായിരുന്നു അല്ലാ പറയുന്നു. ആ നാട്ടുകാര് പടച്ച റബ്ബിൽ അടിയുറച്ച് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ദോഷബാധകൾ വരാതെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആ നാട്ടുകാരുടെ മേൽ നാം ചൊരിഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യുമായിരുന്നു. ബറകാത്തിൻ മിനസ്സമാഇ വല്ലർദ് ആകാശഭൂമികളിൽ നിന്നുള്ള ബറക്കത്തുകൾ നാം അവരുടെ മേൽ ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു തുറന്നു കൊടുക്കുമായിരുന്നു എന്ന് അല്ലാഹു തആല പറയുന്നു. ആ നാട്ടുകാര് ശിക്ഷിക്കപ്പെട്ടല്ലോ. എന്തേ കാരണം? അവരിൽ ഈമാൻ ഉണ്ടായില്ല, അവരിൽ തഖ്വയുണ്ടായില്ല. ഇതൊരു നാട്ടുകാരുടെ മൊത്തം പ്രശ്നമല്ല. ഓരോ വ്യക്തിയും മനസ്സിലാക്കുക, ഈമാനാണ് എനിക്ക് സുരക്ഷിതത്വം, തഖ്വയാണ് എനിക്ക് കാവൽ. അതില്ലെങ്കിൽ താൽക്കാലിക സുഖങ്ങളൊക്കെ ദുനിയാവിൽ കിട്ടി എന്ന് വരാം, ഒന്നിലും ഒരു കമ്മി ഉണ്ടാവില്ല. റബ്ബൊരു വേള സൗകര്യം ചെയ്തു തന്നേക്കും, ഇവൻ പോകുന്നിടത്തോളം പോകട്ടെ, തെമ്മാടിത്തം കാണിക്കുന്നിടത്തോളം കാണിക്കട്ടെ, സുഖിക്കുന്നിടത്തോളം സുഖിക്കട്ടെ, അവസാനം ഒരു പിടുത്തമുണ്ട്. ആ പിടുത്തത്തിൽ നിന്ന് കുതറിമാറാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്നല്ല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ കാവൽ ദുനിയാവിലും ആഖിറത്തിലും വേണോ? കറകളഞ്ഞ ഈമാനും അതിനനുസരിച്ച് ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടുള്ള തഖ്വയുള്ള ജീവിതവുമാണ് അല്ലാഹു നമുക്ക് ബറക്കത്ത് ചൊരിയാനും ബറക്കത്തുകൾ നിലനിൽക്കാനും അത് അഭിവൃദ്ധിപ്പെടാനും വളരാനുമുള്ള കാരണമെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ഏത് സഹോദരന്മാരെ, അല്ലാഹു തആല ഇതേ കാര്യം തന്നെ പറയുന്നു. മന്നമില സ്വാലിഹം മിൻ ദകരിന്നൂൻസാ, പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, ആര് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുവോ, വഹുവ മുഅ്മിൻ, അവൻ വിശ്വാസിയായിരിക്കെ, ഈമാൻ ഉണ്ടായിരിക്കെ സൽക്കർമ്മം ചെയ്താലേ ഫലമുള്ളൂ. ഈമാൻ ഇല്ലാത്തവൻ എന്ത് ചെയ്തിട്ടും കാര്യമല്ല. ശിർക്ക് ചെയ്യുന്നവൻ, കുഫറിലുള്ളവൻ, അവന്റെ ഒരു കർമ്മത്തിനും വിലയില്ലെന്ന അടിസ്ഥാന തത്വം നമ്മൾ മനസ്സിലാക്കിയതാണ്. ഈമാൻ കറകളഞ്ഞ ഈമാൻ അവന്റെ ഹൃദയത്തിൽ രൂഢമൂലമായിരിക്കെ, ആണാവട്ടെ പെണ്ണാവട്ടെ, ലിംഗഭേദമൊന്നും ഇസ്ലാമിലില്ല, ആര് സൽക്കർമ്മം പ്രവർത്തിച്ചുവോ, ഫലനുഹിയന്നഹു ഹയാതം തയ്യിബാ, അവനെ നാം അതിവിശിഷ്ടമായ ജീവിതം ജീവിപ്പിക്കുന്നതാണ്, അവന് നല്ല സൗഭാഗ്യമുള്ള ജീവിതം കൊടുക്കും. വലനജ്സിയന്നഹും, നാം അവർക്ക് പ്രതിഫലം നൽകും, അജ്റഹും അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള കൂലിയായിക്കൊണ്ട്, ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുന്തിയത് പരിഗണിച്ചുകൊണ്ട് തന്നെ അവർക്ക് നാം വമ്പിച്ച പ്രതിഫലം നൽകുന്നതാണ് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ രണ്ടായത്തുകളിലും പ്രിയമുള്ളവരെ അല്ലാഹു ഊന്നി പറഞ്ഞിട്ടുള്ളത് ഈമാനും തഖ്വയുമാണ് സൗഭാഗ്യപൂർണമായ ജീവിതത്തിന്റെ മാനദണ്ഡം എന്നാണ്. അതിലൂടെയാണ് സൗഭാഗ്യമെന്നാണ് ഇസ്ലാം പറയുന്നത്. പക്ഷേ മനുഷ്യർ മനസ്സിലാക്കിയത് ഈമാനും തഖ്വയൊന്നുമില്ലെങ്കിലും ഇവിടെ സുഖത്തിനൊരു കമ്മിയുമില്ലാതെ ധിക്കാരികൾ ജീവിക്കുന്നുണ്ടല്ലോ എന്നാണ്. അതിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, അതൊക്കെ കേവല ദുന്യാവിലെ നീറ്റിലെ പോളയ്ക്ക് തുല്യമാം ജീവനെ പോറ്റുവാൻ എത്ര ദുഃഖിക്കുന്നു മനുഷ്യരെന്ന് പറഞ്ഞതുപോലെ, നീറ്റിലെ പോളയ്ക്ക് എത്ര ആയുസ്സേയുള്ളൂ, അതുപോലെയാണ് ആഹിറ ജീവിതത്തെ അപേക്ഷിച്ച് ദുന്യാവിലെ കൊല്ലങ്ങളുടെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നൈമിഷിക സുഖങ്ങളാണ്, അതൊക്കെ പെട്ടെന്ന് അവസാനിക്കും, അതൊന്നും കണ്ട് ആരും നിഗളിക്കേണ്ടതില്ല എന്നതാണ് ഇസ്ലാം പറയുന്നത്. മറിച്ച് അടിയുറച്ച ഈമാനും തഖ്വയുമാണ് സൗഭാഗ്യപൂർണമായ ജീവിതം രണ്ട് ലോകത്തും ലഭ്യമാവാനുള്ള മാനദണ്ഡമെന്നാണ് വിശുദ്ധ ഖുർആൻ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ രണ്ട് വചനങ്ങളിലൂടെയും ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, നിത്യജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് ബറക്കത്ത് ലഭ്യമാവാൻ വേറെയും പൊതുവായി പറഞ്ഞതിന്റെ പുറമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില മാർഗങ്ങൾ പറയുന്നുണ്ട്. ഒരു ഉദാഹരണം പറയട്ടെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സ്വഹാബി പോയിക്കൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എത്ര ഭക്ഷണം കഴിച്ചിട്ടും കഴിച്ചു എന്ന് തോന്നുന്നില്ല, എത്ര ഭക്ഷണം കഴിച്ചിട്ടും വിശപ്പ് മാറി എന്ന് തോന്നുന്നില്ല, എത്ര കഴിച്ചിട്ടെന്താ ഒരു ബറക്കത്തില്ലാത്തതുപോലെ. മഹാനായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ ഭക്ഷണം കഴിക്കല്,
ഒറ്റക്കിരുന്ന് കഴിക്കലാണോ? കുടുംബത്തിലും വീട്ടിലും സമൂഹത്തിലുമൊക്കെ നിങ്ങൾ ഒറ്റക്കര ഭാഗത്തിരുന്ന് ഭക്ഷണം കഴിക്കലാണോ ശീലം? അതെ എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ഉപദേശിക്കുന്നു, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കൂ, കുടുംബത്തിലെ മെമ്പർമാരെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അതേ വാപ്പയും ഉമ്മയും മക്കളും, അതേ ഒരു കുടുംബത്തിലെ ആളുകൾ ഒരുമിച്ചിരുന്നു കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കൂ, വേറെ വേറെ പോയി കഴിക്കല്ല, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൂ. ഭക്ഷണം മുമ്പിൽ കിട്ടുമ്പോൾ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അല്ലാനെ മറക്കണ്ട. ഏത് സന്ദർഭത്തിലും ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങിക്കോ, എങ്കിൽ യുബാറക്കിലക്കും ഫീ, നിങ്ങൾ കഴിക്കുന്ന ത്വാമ് അതെത്ര കുറഞ്ഞാണെങ്കിലും അല്ലാഹു അതിൽ നിങ്ങൾക്ക് ബറക്കത്ത് തരും. ബറക്കത്ത് ബറക്കത്ത് ഒരുപാട് കിട്ടലല്ല, കിട്ടുന്നത് കൊണ്ട് മതിയാവലാണ്, അത് തനിക്ക് തികയലാണ്, തനിക്ക് സംതൃപ്തി തോന്നല. ഇയാൾ ഒരുപാട് കഴിച്ചു, സംതൃപ്തി തോന്നുന്നില്ല, പക്ഷെ കുറച്ച് കഴിച്ചാലും എന്തൊരു റാഹത്ത്, ആ ബറക്കത്ത്, അതാണ് ബറക്കത്ത്. ഒരുപാട് ആധിക്യമുണ്ടാകലല്ല, ഒരുപാട് കിട്ടലല്ല ബറക്കത്ത് എന്ന് പറയുന്നത്, അവരവർക്ക് കിട്ടിയതിൽ മനസ്സിനൊരു വല്ലാത്ത സന്തോഷം തോന്നലാണ്, സമാധാനം തോന്നലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ധനം ഇങ്ങനെ അധികം ഉണ്ടാകലല്ല, ഒരുപാട് ധനാണ് കിട്ടലല്ല ബർക്കത്ത് ചൊരിയണേ അല്ലാന്ന് പറയുമ്പോഴേക്ക് ഒരുപാട് മുതൽ അങ്ങോട്ട് കിട്ടി, അത് കിട്ടല് മാത്രല്ല, എന്ത് ബർക്കത്ത് ലഭ്യമാവുക എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ തബാറക വ തആല യബ്തലി അബ്ദഹു ബിമാ അതാ. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമക്ക് കൊടുത്തിട്ടവൻ പരീക്ഷിക്കും, കൊടുത്തിട്ടവൻ പരീക്ഷിക്കും. എങ്ങനെ പരീക്ഷിക്കും? ഫമൻ റളിയ ബിമാ ഖസമ അല്ലാഹു അസ്സ വജല്ല ലഹു ബാറകല്ലാഹു ലഹു ഫീഹി വവസ്സഹു, കിട്ടിയതുകൊണ്ട് ആരാണോ അല്ലാ നൽകിയ ഓഹരിയിൽ ആരാണോ തൃപ്തിപ്പെടുന്നതെങ്കിൽ അവൻ അല്ല വീണ്ടും ബറക്കത്ത് ചൊരിയും, അവൻ അല്ല വീണ്ടും അഭിവൃദ്ധി കൊടുത്ത് വിശാലമാക്കും. ഒമല്ലം യർദ, തൃപ്തിപ്പെടാത്തവനുണ്ടെങ്കിലോ, ലം യുബാരിക് ലഹു ഫീഹി, അവൻ അല്ലാതിൽ ബറക്കത്ത് നഷ്ടപ്പെടുത്തും, അവൻ അല്ലാതിൽ ബറക്കത്ത് കൊടുക്കൂല. അതുകൊണ്ട് ബറക്കത്ത് നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും കിട്ടുന്നതിന്റെ തോതനുസരിച്ച് തൃപ്തിപ്പെട്ട് മനസ്സിന്റെ സമാധാനത്തോടെ ജീവിക്കലാകുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇനിയും നോക്കൂ ചില മാർഗങ്ങൾ പ്രവാചകൻ പറയാണ്. നിങ്ങൾ സമൂഹത്തോട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി അലസതയില്ലാതെ ഉന്മേഷത്തോടുകൂടി പ്രഭാതത്തിൽ പുറപ്പെടൂ, ബറക്കത്തുണ്ടാകും. ഏറ്റവും രാവിലെയുള്ള സമയം നിങ്ങൾക്ക് ബറക്കത്ത് നൽകപ്പെടുന്ന നേരമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ, എന്റെ സമുദായത്തിന് അവരുടെ പ്രഭാത നേരത്തിന് ബറക്കത്ത് ചൊരിയണമേ. ഏറ്റവും ആ സുബഹി കഴിഞ്ഞുള്ള സമയം, അതിരാവിലെ എന്തെന്തിനെ പുറപ്പെട്ടാലും അതിൽ അഭിവൃദ്ധി ഉണ്ടാകും. ഇത് പഠിച്ചറിഞ്ഞ സഹാബിമാര് ഒരു കച്ചവട സംഘത്തെ അയക്കുകയാണെങ്കിൽ, ഒരു കാര്യത്തിന് പുറപ്പെടുകയാണെങ്കിൽ, അവർ രാവിലെ പ്രഭാതത്തിൽ പുറപ്പെടുമെന്നാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ അനുഭവങ്ങൾ അതാണ്. രാവിലെ കിടന്നുറങ്ങി കുറെ സമയം കഴിഞ്ഞ് വൈകിട്ട് എവിടെക്കെങ്കിലും ഓഫീസിൽക്കോ മറ്റു കാര്യങ്ങൾക്കോ എന്തിനു പുറപ്പെട്ടാലും അന്നത്തെ ദിവസം ഫുൾ അതിനു വേണ്ടി ചെലവഴിക്കണം. അതേ അവസരത്തിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് നേരത്തെ ഒരു കാര്യത്തിനരികി പുറപ്പെട്ടാൽ അല്ലാഹു അതിൽ ബറക്കത്ത് ചൊരിയുന്നു. കാര്യങ്ങളൊക്കെ എത്രയോ പെട്ടെന്ന് നേടി നമ്മുടെ സമയം ലാഭം. നമ്മുടെ സമയത്തിൽ നമ്മുടെ ഏറ്റവും വലിയ മാനസികമായ ആ ഒരു പ്രത്യേകമായ മനോഗതത്തിലൊക്കെ അല്ലാഹുവിങ്കിൽ നിന്നുള്ള കാവലും ഐശ്വര്യവും ബറക്കത്തും നമുക്കുണ്ടാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കച്ചവടത്തിൽ ബറക്കത്ത് വേണോ? എന്താ വേണ്ടത്? കച്ചവടത്തിൽ ബറക്കത്ത് നിലനിൽക്കണോ? എന്താ വേണ്ടത്? ഫൈൻ സദഖാ വബയ്യന, കച്ചവടക്കാരെ വാങ്ങുന്നവരെ വിൽക്കുന്നവരെ രണ്ടു കൂട്ടരോടും പറഞ്ഞു, കച്ചവടക്കാർ സത്യസന്ധത പാലിക്കണം. വബയ്യന, ഉള്ള കുറവുകളെ പറയണം. എന്തെങ്കിലും പോരായ്മയുണ്ടോ? ഈ സാധനം ഏതാണ്? ഇതേതാണ്? ബ്രാൻഡ് ഏതാണ്? ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ പോരായ്മകൾ എന്താണ്? ഒക്കെയും കൃത്യമായി സത്യസന്ധമായി പറയുന്ന കച്ചവടമാണെങ്കിൽ അവരുടെ ഇടപാടിൽ അല്ലാഹു ബർക്കത്ത് നൽകും. അവരുടെ ഇടപാടിൽ അല്ലാഹു ബർക്കത്ത് നൽകും. അതേ അവസരത്തിൽ ചരക്കിനെ കുറിച്ച് നോണ പറഞ്ഞു, അതിന്റെ പോരായ്മകൾ മൂടിവെച്ചു, ചരക്കിനെ കുറിച്ച് നോണ പറഞ്ഞു, ഇല്ലാത്തത് പെരിപ്പിച്ചു പറഞ്ഞു, കളവ് പറഞ്ഞു, മൂടിവെച്ചു, മറച്ചുവെച്ചു എങ്കിൽ അവരുടെ ഇടപാടിൽ അല്ലാഹു ബർക്കത്തിനെ മായ്ച്ചു കളയുന്നതാണ്. മായ്ച്ചുകളയും. ഒരുപാട് കച്ചവടം നടന്നു, മാസാവസാനം നോക്കുമ്പോ കടം ബാക്കിയാണ്,
കുറച്ച് കച്ചവടം നടന്നുള്ളൂ, ഉള്ളത് അവനാന്റെ കാര്യവും കഴിച്ച് കുറച്ച് പൈസ എങ്കിലും ബാക്കിയാണ്. എല്ലാ ബറക്കത്ത് നേരത്തെ പറഞ്ഞില്ലേ, ആധിക്യമല്ല ബറക്കത്ത്, ഒരുപാട് ഉണ്ടാവലല്ല ബറക്കത്ത്, കിട്ടിയതിൽ അവനവന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി സമാധാനത്തോടെ ജീവിക്കലാണ്.